നമ്മൾ സാധാരണ ഈ ഒരു കടയും അതുപോലുള്ള കച്ചവട സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുമ്പോൾ നാട്ടുകാരുടെ സഹകരണമാണ് ഏറ്റവും ആവശ്യം. നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു കട തുടങ്ങി, അപ്പോൾ അവിടെ നമ്മുടെ നാട്ടുകാർ സാധനം വാങ്ങുകയും അതിൽ നിന്ന് അഭിവൃദ്ധി നേടി നമ്മൾ മുമ്പോട്ട് പോവുകയുമാണ്. നാട്ടുമ്പുറത്തെ ഒരു രീതി അനുസരിച്ച് ഒരു കടയുണ്ടെങ്കിൽ ആ കടയിലേക്ക് പ്രത്യേകിച്ച് ഒന്നും നോക്കാതെ നമ്മുടെ നാട്ടുകാർ ചെല്ലും, സാധനങ്ങൾ വാങ്ങും. ആ വ്യക്തിക്ക് അതൊരു സഹായവുമാകും. ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഓച്ചിറയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട്, ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ്. ഓച്ചിറ പായിക്കുഴിയിൽ താമസിക്കുന്ന പൊന്നു എന്ന ചായക്കച്ചവടക്കാരൻ, അദ്ദേഹം 21 വർഷമായി ഓച്ചിറ ടൗണിൽ സൈക്കിളിൽ ചായയും ചെറു പലഹാരങ്ങളുമൊക്കെ വിറ്റ് ഉപജീവനം നയിക്കുന്നയാളാണ്. അദ്ദേഹം ഒരു കാര്യം ചെയ്തു. അതായത്, അദ്ദേഹത്തിന് ഇപ്പോൾ പഴയകാലമൊന്നുമല്ല, എല്ലാവർക്കും ഫേസ്ബുക്കും വാട്സാപ്പും ഒക്കെ ഉള്ള കാലമാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഈ ദേശീയ പൗരത്വ നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് ഒരു വരി പോസ്റ്റ് ഇട്ടു. അതിൽ പിന്നെ ഓച്ചിറയിലെ ഈ പായിക്കുഴിയിലെ മതേതര ചിന്താഗതിക്കാർ, അവിടുത്തെ വിശാല മനസ്കരായ കുറേ ആൾക്കാർ അദ്ദേഹത്തെ ഒഴിവാക്കുന്നു, ഈ പൊന്നു എന്ന വ്യക്തിയെ ഒഴിവാക്കുന്നു. അദ്ദേഹത്തിൽ നിന്ന് ചായ വാങ്ങരുത് എന്ന് പറഞ്ഞ് നോട്ടീസ് അടിച്ചിറക്കുന്നു. അദ്ദേഹത്തെ എവിടെ കണ്ടാലും ഉന്തി ഓടിക്കുന്നു. അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. അതായത്, അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി, അദ്ദേഹം രാജ്യത്തിൻ്റെ ഒരു നിയമത്തെ അനുകൂലിച്ചുകൊണ്ട്, അല്ലെങ്കിൽ രാജ്യത്തെ ഒരു നിയമസംഹിതയെ, രാജ്യം പുറത്തിറക്കിയ ഒരു നിയമസംഹിതയ്ക്ക് അനുകൂലമായി ഒരു പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കുറേ മതേതരവാസികൾ, ഈ മതേതര പ്രവർത്തകർ അല്ലെങ്കിൽ മതേതരക്കാർ എന്നൊക്കെ പറയുന്നതിന് പകരം മതേതറക്കാർ എന്ന ഒരു വാക്ക് ഇവിടെ ഉപയോഗിച്ചു പോകുന്നു. അവർ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു. ഒരാഴ്ചക്കാലമായി ഓച്ചിറയിലെ വിശാല മനസ്കരായ മതേതരവാദികളുടെ പിന്നാലെ നടന്ന് മാപ്പ് പറഞ്ഞു ഈ മനുഷ്യൻ. അതായത്, പോസ്റ്റിട്ടതിന് മാപ്പ് പറയുന്നു, പോസ്റ്റ് പിൻവലിക്കുന്നു, എന്നാലെങ്കിലും എന്നിൽ നിന്ന് വന്ന ആരെങ്കിലും ഒരു ചായ വാങ്ങൂ, അദ്ദേഹത്തിൻ്റെ ചായ വൈകുന്നേരം ആകുമ്പോഴേക്കും അത് പിരിഞ്ഞു പോയിട്ട് അത് എടുത്തു കളയുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മതേതര മുന്നണിയുണ്ടാക്കി പൗരത്വ ഭേദഗതി ബില്ലിനെതിരായി സമരം നയിച്ച പരബ്രഹ്മ ക്ഷേത്ര സമിതിയുടെ പ്രസിഡന്റ് ശ്രീധരൻപിള്ള, അദ്ദേഹത്തെയൊക്കെ തന്നെ വിമർശിച്ചുകൊണ്ടാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങനെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്ര സമിതിയുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ ഉള്ള ആളുകളൊക്കെ തന്നെയാണ് ഇദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു നാട്ടിൽ ഒരു ഇത്തരത്തിലൊരു പാവപ്പെട്ട മനുഷ്യനെ സഹായിക്കേണ്ടത് നാട്ടുകാരുടെ ഉത്തരവാദിത്വമാണ്, കടമയാണ്. നാട്ടിൻ പുറങ്ങളിലൊക്കെ ആ നന്മ ഇപ്പോഴും ഉണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ അതൊന്നും ഇല്ല എന്നാണ് ഈ പൊന്നു എന്ന ചായക്കച്ചവടക്കാരനെ ഇത്തരത്തിൽ ഒറ്റപ്പെടുത്തിയതിൽ നിന്ന് മനസ്സിലാകുന്നത്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഈ വിവരം എല്ലാവരും അറിയുകയും അതുപോലെ പ്രാദേശിക ബി ജെ പി ഘടകവും അതുപോലെ തന്നെ ചില പ്രാദേശികമായി അവിടെ താമസിക്കുന്ന ചില കച്ചവടക്കാരൊക്കെ തന്നെ ചേർന്ന് അദ്ദേഹത്തിന് വേണ്ട പണം പിരിച്ചു നൽകുകയും ഒരു കച്ചവട സ്ഥാപനം മറ്റൊരു സ്ഥലത്ത് തുടങ്ങാനുള്ള സാധ്യതകൾ തേടുകയും ഒക്കെ ചെയ്തു എന്നാണ് നമുക്ക് ഒടുവിൽ അറിയാൻ കഴിയുന്നത്. ഏതായാലും ഒരു മനുഷ്യനെ, ഒരു വ്യക്തിയെ ഇങ്ങനെ ഈ ഒരു കാര്യത്തിന്, അദ്ദേഹത്തിൻ്റെതല്ലാത്ത ഒരു കാര്യത്തിന്, ഒരു രാജ്യത്തിൻ്റെ നിയമത്തെ അനുകൂലിച്ച് എന്ന് പറഞ്ഞ് ഒറ്റപ്പെടുത്തുന്നതിൻ്റെ ആ ഒരു മാന്യത, ആ ഒരു ധാർമ്മികത, ആ ഒരു സാംഗത്യം നമുക്ക് മനസ്സിലാകുന്നില്ല. ഇതൊക്കെ നിങ്ങൾ സ്വയം കുഴികുഴിച്ച് നിങ്ങൾ അതിലേക്ക് ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത് എന്ന് അവിടുത്തെ ഓച്ചിറയിലെ പായിക്കുഴിയിലെ മതേതരവാദികളോട് ഈ ഒരു അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഏതായാലും അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങളൊക്കെ തന്നെ നൽകും, തീർച്ചയായും നൽകിയിട്ടുണ്ട്, നൽകിക്കൊണ്ടിരിക്കുന്നു. ശ്രീ പൊന്നു, അദ്ദേഹത്തിൻ്റെ ചിത്രം സഹിതമുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അദ്ദേഹത്തിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും അവിടുത്തെ നല്ലവരായ നാട്ടുകാർ, ഈ മതേതരവാദികളല്ലാത്ത കുറേ നല്ല നാട്ടുകാരുണ്ടല്ലോ, അവർ നൽകിക്കൊണ്ടിരിക്കുകയാണ്, തീർച്ചയായും നൽകും. അദ്ദേഹത്തിന് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ, എല്ലാ സഹകരണവും അദ്ദേഹത്തിനുണ്ടാകും. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി നന്മകളും അദ്ദേഹത്തിന് എല്ലാ ഐശ്വര്യങ്ങളും ആശംസിച്ചുകൊണ്ടാണ് ഈ ഒരു വാർത്ത ഇവിടെ ഉപസംഹരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.